ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഓർക്കിഡ് വളർത്താൻ ശ്രദ്ധിക്കേണ്ട 12 കാര്യങ്ങളാണ് നോക്കുന്നത്. കുറച്ച് ശ്രദ്ധ കൊടുത്താൽ വളരെ നന്നായിട്ട് നല്ല ഭംഗിയോടെ ഓർക്കിഡ് ചെടികൾ നമുക്ക് വളർത്താം. ഓർക്കിഡ് ചെടികൾ വളർത്തുമ്പോൾ ബിഗിനേഴ്സിന് അറിയേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. ആദ്യത്തെ കാര്യം, ഓർക്കിഡ് വയ്ക്കാൻ വേണ്ടിയിട്ട് അനുയോജ്യമായ സ്ഥലം തിരഞ്ഞെടുക്കണം. സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം വേണം ഓർക്കിഡിന് വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഡയറക്റ്റ് സൂര്യപ്രകാശം തട്ടിക്കൊള്ളണമെന്നില്ല, സൂര്യപ്രകാശം തട്ടുന്നിടത്ത് അതിൻ്റെ ഷെയ്ഡിലായാലും മതി. അടുത്തതായി നമ്മൾ തിരഞ്ഞെടുക്കുന്ന പോട്ടുകൾ ശ്രദ്ധിക്കണം. നല്ല ഹോളുള്ള പോട്ട് വേണം ഓർക്കിഡിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ. പ്ലാസ്റ്റിക്കിൻ്റെ പലതരത്തിലുള്ള നിറയെ ഹോളുള്ള പ്ലാസ്റ്റിക് ചട്ടികളും കോൺ പോലെയുള്ള നെറ്റുകളും ടെറാക്കോട്ട ചട്ടികളും അങ്ങനെ പല തരത്തിലുള്ള പോട്ടുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിളായിട്ടുണ്ട്. ഇതിൽ ഹാങ് ചെയ്യാൻ പ്ലാസ്റ്റിക് ചട്ടികളാണ് നല്ലത്. അങ്ങനെ ഹാങ് ചെയ്യുമ്പോൾ നമുക്ക് വെയിറ്റ് കുറഞ്ഞ് കിട്ടുക പ്ലാസ്റ്റിക് ചട്ടികളാണ്. മൂന്നാമത്തേത്, ഇത് നടാൻ എന്തൊക്കെയാണ് എടുക്കേണ്ടത് എന്നാണ്. ചകിരിയുടെ ഇതുപോലുള്ള പീസും കരിക്കട്ടയും ഓടിൻ്റെ കഷ്ണവും എടുക്കാം. ഇതിൻ്റെ വേരുകൾക്ക് നല്ല വായു സഞ്ചാരം വേണം. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഈർപ്പത്തെയെല്ലാം ഈ വേരുകൾ വലിച്ചെടുക്കും. അതുകൊണ്ട് വേരുകൾക്ക് നല്ല വായു സഞ്ചാരം കിട്ടുന്ന പോട്ടിംഗ് മിക്സ് വേണം നമുക്ക്. നാലാമത്തെ കാര്യം, നല്ല വായു സഞ്ചാരമുള്ള ഭാഗത്ത് ചെടികളെ വയ്ക്കണം. ഓർക്കിഡ് ചെടികൾ വയ്ക്കുന്ന ഭാഗത്ത് നല്ല വെളിച്ചമുള്ളതുപോലെ തന്നെ നല്ല വായു സഞ്ചാരവും കിട്ടണം. എങ്കിലേ ചെടികൾ ആരോഗ്യത്തോടെയും കീടാണു പ്രശ്നമൊന്നും ഇല്ലാതെയും നിൽക്കുകയുള്ളൂ. ചെടികൾക്ക് നല്ല വളർച്ചയും ഉണ്ടാവുകയുള്ളൂ. അഞ്ചാമത്തെ കാര്യം, ഓർക്കിഡ് ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നത്. ഓർക്കിഡിന് വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. രണ്ട് മൂന്ന് കാര്യങ്ങൾ വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കണം. ചെടികളെ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും വെള്ളം ഒഴിക്കരുത്. അതുപോലെ ചെടികളുടെ പൂക്കളുടെ മീതിയായിട്ടും ഇലകളുടെ മീതിയായിട്ടും വെള്ളം ഒഴിക്കരുത്. ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ തണ്ടിൻ്റെ ഇലയുടെ നടുഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കും. ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ചെടി തന്നെ നശിച്ചു പോകും. രണ്ടാമത്തെ കാര്യം, ഓർക്കിഡ് ചെടികൾ വെള്ളമുള്ള ബൗളിൽ വയ്ക്കരുത്. മൂന്നാമത്തെ കാര്യം, ഓർക്കിഡ് ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അധികം തണുപ്പുള്ള വെള്ളം ഒഴിക്കരുത്. തണുപ്പ് സമയത്ത് ഓർക്കിഡ് ചെടിക്ക് വെള്ളത്തിൻ്റെ ആവശ്യം കുറവാണ്. പ്രകൃതിയിൽ നിന്ന് തന്നെ വേരുകൾ വെള്ളം വലിച്ചെടുക്കും. ഓർക്കിഡ് ചെടിക്ക് തണുപ്പും ചൂടും അല്ലാതെ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കണം. ഇനി നാലാമത്തെ കാര്യം, ആവശ്യത്തിലധികം ഓർക്കിഡ് ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അധികം കൊടുത്തു കഴിഞ്ഞാൽ ചെടികളുടെ ഇലകൾ മഞ്ഞ കളറായി പോകും. ചെടികളുടെ വേരുകൾ ഈർപ്പം കുറഞ്ഞ് ഡ്രൈ ആയതിനു ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം വെള്ളം കൊടുക്കാൻ. ഇനി ഓർക്കിഡ് വളർത്താൻ ആറാമത് ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കാം. ഓർക്കിഡ് ചെടിയിൽ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പിനെ ചെടിയിൽ നിന്നൊന്ന് വെട്ടി മാറ്റി കൊടുക്കണം. ഡെൻഡ്രോബി ഓർക്കിഡ് പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെമിൽ വീണ്ടും പൂക്കൾ വരാത്തതുകൊണ്ട് അത് തീർച്ചയായിട്ടും വെട്ടിക്കളയാം. എന്നാൽ ഫിയനോപ്സിസ് ഓർക്കിഡിൽ അതേ സ്റ്റെമിൽ വീണ്ടും പൂക്കൾ വരും. ഈ ഓർക്കിഡിൽ പൂക്കൾ വെട്ടുമ്പോൾ പൂ നിൽക്കുന്ന കമ്പിൻ്റെ രണ്ട് ലീഫിനോട് താഴെ വെച്ചിട്ട് വെട്ടിക്കഴിഞ്ഞാൽ മതി, വീണ്ടും അതിൽ പൂക്കളുണ്ടാവും. ഏഴാമത്തെ കാര്യം, ഓർക്കിഡ് ചെടിക്ക് വളങ്ങൾ കൊടുക്കുന്നത്. ഓർക്കിഡ് ചെടിക്ക് മറ്റു ചെടികൾക്ക് കൊടുക്കുന്ന അതേപോലുള്ള വളങ്ങൾ കൊടുക്കാൻ പറ്റില്ല. പൊതുവെ ലിക്വിഡായിട്ടുള്ള വളങ്ങളാണ് നല്ലത്. ഓർഗാനിക് വളവും കെമിക്കലായിട്ടുള്ള വളവും കൊടുക്കാം. ഓർക്കിഡിന് കൊടുക്കേണ്ട ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങളുടെ വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പഞ്ചഗവ്യ വളം വെള്ളത്തിൽ കലക്കിയിട്ട് ചെടികൾക്ക് വേരിൽ ഒഴിച്ചു കൊടുക്കാം. കടൽപ്പായൽ വളവും അതായത് സീവീഡ് ഫെർട്ടിലൈസറും ഒഴിച്ചു കൊടുക്കാം. ഓർക്കിഡ് ചെടികളും അതിൻ്റെ തൈകളും നല്ല രീതിയിൽ വളർന്നു വരാൻ ഈ രണ്ട് വളങ്ങളും നല്ലതാണ്. അതല്ലാതെ തൈകൾ നല്ല രീതിയിൽ വളർന്നു വരാൻ NPK വളവും നല്ലതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ വളർച്ചയ്ക്ക് കൊടുക്കുന്ന വളങ്ങൾ 15 ദിവസത്തിലൊരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. വളം സ്പ്രേ ചെയ്ത് കൊടുത്ത് 1-2 ദിവസത്തിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എങ്കിലേ വളം ചെടികൾക്ക് ഫലപ്രദമാവുകയുള്ളൂ. അതല്ലെങ്കിൽ വളം വെള്ളത്തിൻ്റെ കൂടെ ഒലിച്ചു പോകും. എട്ടാമത്തെ കാര്യം, ഓർക്കിഡ് ചെടികൾ പൂക്കളിടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. എല്ലാ വളങ്ങളും ഒരേ അളവിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ഓർക്കിഡിന് കൊടുക്കണം. അതായത് NPK 10-10-10, അതല്ലെങ്കിൽ NPK 20-20-20. ഇത് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് മാസത്തിൽ ഒഴിക്കുക, ചെടിക്ക് ഒഴിച്ചു കൊടുക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇനി 9-ാമത്തെ കാര്യം, കീടാണു പ്രശ്നം തടയാന്നുള്ളതാണ്. ആരോഗ്യമുള്ള ഓർക്കിഡ് ചെടിക്ക് അങ്ങനെ കീടാണു പ്രശ്നങ്ങളൊന്നും കാണാറില്ല. മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വലിയ കീടാണു പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഓർക്കിഡ് നിന്നോളും. ഇനി 10-ാമത്തെ കാര്യം, ഇലകൾ മഞ്ഞ കളറാവുന്നത്. ഓർക്കിഡ് ചെടികളുടെ ഇലകൾ കീടാണു പ്രശ്നം കൊണ്ട് മഞ്ഞ കളറായിട്ട് കാണാറുണ്ട്. മഞ്ഞ അല്ലെങ്കിൽ കറുപ്പ് പുള്ളികൾ അതിൻ്റെ മുകളിൽ നിന്ന് കാണാറുണ്ട്. ഇതൊരു രോഗലക്ഷണമാണ്. ഇങ്ങനെ നിൽക്കുന്ന ഇലകൾ
പുതിയ ബ്ലേഡ് കൊണ്ടോ അതല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്ത കത്തി കണ്ടോ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലേക്കും മറ്റു ചുരുക്കളിലേക്കും ഇത് പകർന്നു പോകും. ഇങ്ങനെ വെട്ടിക്കൊടുത്ത ശേഷം ഏതെങ്കിലും ഒരു കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇനി 11-ാമത്തെ കാര്യം, ഓർക്കിഡ് ചെടികളുടെ വേരുകൾ ശ്രദ്ധിക്കണം. ഓർക്കിഡ് ചെടികളുടെ വേരുകൾ ആരോഗ്യത്തോടെ ഇരുന്നാൽ ചെടിയും ആരോഗ്യത്തോടെ ഇരിക്കും. ഓർക്കിഡിൻ്റെ വേരുകൾ കുറച്ച് തടിച്ച് ഇളം പച്ച നിറത്തിലാവണം. വെള്ളം കുറഞ്ഞു പോയാൽ വേരുകൾ ഉണങ്ങിപ്പോവും, കൂടെ ഇലകളും ചുരുങ്ങിപ്പോവും. നമ്മുടെ ചെടികളുടെ ഇലകൾ ചുരുങ്ങിയെങ്കിൽ ഈ വേരുകൾക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം. വേരുകളെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, വേരുകൾ എത്ര വളർന്നാലും വെട്ടരുത്. ചിലരത് വെട്ടാറുണ്ട്. വേരുകൾ എത്ര വളർന്നാലും ചെടിക്ക് വേണ്ട വെള്ളവും വളവും അത് വലിച്ചെടുക്കാനുള്ള ഊർജം കിട്ടും. ഇനി 12-ാമത്തെ കാര്യം, ഓർക്കിഡ് ചെടികളുടെ മൊട്ടുകൾ കൊഴിഞ്ഞു പോകുന്നത്. ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. വെള്ളം കൊടുക്കുന്നത് കുറയുന്നത് കൊണ്ടോ കൂടുന്നത് കൊണ്ടോ ഇങ്ങനെ സംഭവിച്ചേക്കാം. അതുപോലെ ചൂട് കാറ്റ് വീശുകയോ ഹ്യൂമിഡിറ്റി കുറയുകയോ കീടാണു ആക്രമണമോ മൊട്ടുകൾ കുഴിയാൻ കാരണമാവും. അപ്പോൾ ഇതിൻ്റെ കാരണം കണ്ടുപിടിച്ചിട്ട് അതിനുള്ള പ്രതിവിധി കൂടി ചെയ്യാം. അപ്പോൾ ഇന്ന് പറഞ്ഞ ഓർക്കിഡിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി കാണുമെന്ന് കരുതാണ്. ഹെൽപ്ഫുള്ളാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ വേറെ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. ബൈ.